യേശുവിന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നാം ക്രിസ്മസ് ആഘോഷിക്കുവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഉണ്ണിയേശുവിന്റെ ജനന തിരുനാളിന്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കുന്നു. ഇന്ന് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 4:14-15 വിശുദ്ധ ലൂക്കാസ് സുവിശേഷത്തിന്റെ പ്രത്യേകതയായി നമുക്ക് കാണാൻ കഴിയും. സുവിശേഷത്തിന്റെ ആരംഭത്തിലും അവസാനത്തിലും പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള സൂചനകൾ. യേശു തന്റെ 40 ദിവസത്തെ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും ശേഷം ഗലീലയിലേക്ക് മടങ്ങിപ്പോകുന്നതായി നാം കാണുന്നു. ഗലീലി എന്ന ദേശം യേശുവിന്റെ പ്രാർത്ഥനാ മണ്ഡലങ്ങളിൽ ഒന്നാണ്. 40 ദിവസം പ്രാർത്ഥിച്ചതിന്റെയും ഉപവാസം അനുഷ്ഠിച്ചതിന്റെയും ഫലമായി യേശു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അതെ, കുഞ്ഞുങ്ങളായ നമ്മളും നമ്മുടെ പ്രവർത്തന മേഖലകളായ പഠനങ്ങളിലും മറ്റിടങ്ങളിലും യേശുവിനെ പോലെ ആത്മാവിന്റെ ശക്തിക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നു. അതിനായി നമ്മൾ ഇന്നും പ്രാർത്ഥിക്കുന്നവരാകണം. അതോടൊപ്പം തന്നെ ഉപവാസത്തിന് പകരം ചെറിയ ചെറിയ പുണ്യ പ്രവൃത്തികൾ നമ്മുടെ കൂട്ടുകാർക്ക് ചെയ്തുകൊണ്ട് നന്മയിൽ വളർന്ന് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾക്കായി ആഗ്രഹിക്കാം. അങ്ങനെ യേശുവിനെ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും ഭേദിയിലും വളരുവാനും അങ്ങനെ നമ്മുടെ പഠനത്തിലും ജീവിതത്തിലും വിജയം വരിക്കുവാൻ ഈ ആത്മാവിന്റെ ശക്തി കൊണ്ട് നമുക്ക് സാധിക്കും. പ്രിയ കുഞ്ഞുമക്കളെ, ഈ ക്രിസ്മസ് കാലയളവിൽ ഇന്നേതിന് നാം ഉണ്ണിയേശുവിനെ സമർപ്പിക്കുന്നു. സ്വർണമുടിയാണ്. നമുക്കൊന്ന് ചിന്തിക്കാം, നാം സ്വർണം നൽകാറുള്ളത് ആർക്കാണ്? നമ്മുടെ പ്രിയപ്പെട്ടവർ അല്ലേ? ഇന്നീ ദിനം നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും സഹോദരങ്ങളെയും നൽകും. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സ്വർണമുടി സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ നമുക്കൊരു പ്രതിജ്ഞയും എടുക്കാം. ക്യാൻസർ രോഗത്തിന്റെ ട്രീറ്റ്മെന്റിൽ ആയിരിക്കുന്ന എല്ലാ രോഗികളെയും ഓർക്കാം. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ പ്രാർത്ഥനകളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഉണ്ണീശോയ്ക്ക് ഈ സ്വർണമുടി നമുക്ക് സന്തോഷത്തോടു കൂടി സമർപ്പിക്കാം. ഉൽക്കൂട്ടിലെ ഉണ്ണീശോയുടെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും എന്നും നമ്മുടെ കുടുംബങ്ങളിൽ നിറയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യും. അതിനാൽ സർവശക്തനായ ദൈവം നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ.